ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൂടെ കാണാൻ സഹിക്കും, വളരെ വ്യത്യസ്തമുള്ളൊരു വീഡിയോ ആണ്. ബൈക്കിൻ്റെ റിവ്യൂ ഒന്നല്ല, എന്തായാലും ബൈക്കിൻ്റെ റിവ്യൂ അല്ലെങ്കിലും ബൈക്കുമായിട്ട് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അതായത് നമുക്ക് വൈകാതെ തന്നെ നമുക്ക് ആ റിവ്യൂയിലോട്ട് പോവാം. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലിക്വി മോളി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് പുറത്തിറക്കുന്ന എഞ്ചിൻ ഫ്ലഷ് ആണ്. അതായത് സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറ്റുമ്പം പൂർണ്ണമായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എഞ്ചിൻ്റെ ഉള്ളിൽ അവിടെ എവിടെ ആയിട്ട് പിസ്റ്റണിലായാലും അതുപോലെ തന്നെ അതിൻ്റെ ക്രാങ്കിലായാലും ഒരുപാട് ഇപ്പം വേസ്റ്റ് ഇപ്പം അധികം വരുന്ന ഓയിൽ അവിടെ എവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കും. അന്നേരം പുതിയ ഓയിൽ ഒഴിക്കുമ്പം അതുമായിട്ട് മിക്സായിട്ട് വലിയ അതിൻ്റെ ആയിട്ടുള്ള വലിയ പെർഫോമൻസ് വണ്ടിക്ക് നിങ്ങൾക്ക് തരാൻ ചാൻസ് കുറവാണ്. അന്നേരം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത് ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പഴയ കരിഞ്ഞ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിൽ പൂർണ്ണമായിട്ടും നീക്കുമെന്നാണ് ബ്രാൻഡ് പറയുന്നത്. കാരണം ഇത് യൂസ് ചെയ്യുന്ന ഒരു ക്രമം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ വണ്ടി ഓടിച്ചും എഞ്ചിൻ ഓയിൽ ചൂടാക്കിയതിനു ശേഷം ഈ സാധനം ഫുള്ള് നിങ്ങൾ എഞ്ചിൻ ഓയിലോട്ട് ഒഴിക്കുക, ഫുള്ള് അകത്തോട്ട് പുട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വണ്ടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റത്തേക്ക് വണ്ടി റൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പോൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം കട്ടിയായിരിക്കുന്ന ആ കരിഞ്ഞ ഓയിൽ നിങ്ങൾക്കിപ്പം അത് ലൂസായിട്ട് വണ്ടി മൊത്തം എഞ്ചിനിൽ ഫുൾ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അന്നേരം ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, റിമൂവ് ഹാംഫുൾ ഡെപ്പോസിറ്റ് ആൻഡ് റെഡ്യൂസസ് ഫ്രം ദ എഞ്ചിൻ ഫ്ലഷസ് ഔട്ട് ആൻഡ് ക്ലീൻസ് ദ എഞ്ചിൻ ഫ്രം ഇൻസൈഡ്. അതായത് എഞ്ചിൻ കരിഞ്ഞ ഓയിൽ കെട്ടിക്കിടക്കുന്ന എഞ്ചിൻ ഓയിലിൽ നിന്നും ഫുള്ള് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 80 മില്ലി ആണ് അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 240 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം എഞ്ചിൻ ഓയിൽ ഇതിപ്പം ഇത് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, പഴയ പുതിയ വണ്ടി എടുക്കുമ്പോഴുള്ള ആ ഒരു പെർഫോമൻസ് കിട്ടും. അതുപോലെ തന്നെ മൈലേജ് കൂടും. പിന്നെ എന്താ പറയുക, പിക്കപ്പ് അതുപോലുള്ള എഞ്ചിൻ ലൈഫ്, ഒരുപാട് ഗുണങ്ങളാണ് ഇത് യൂസ് ചെയ്യാനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളൊരു 10,000 കിലോമീറ്റർ ഇടവിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എപ്പോഴും എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ ചെയ്യണമെന്നും ഇല്ല. ഇപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഇടവിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന എഞ്ചിനിലായാലും അതുപോലെ തന്നെ മൈലേജിനായാലും എല്ലാം കൊണ്ടും ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിലൊന്നും ഇടുന്നില്ല. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ചാണ്, എൻ്റെ വണ്ടിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അന്നേരം ഇതിൻ്റെ മേഡ് ഇൻ ജർമ്മനിയാണിത്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ബൈക്ക് റിവ്യൂ അല്ലാത്ത ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്.